പ്രിയ സഹോദരരെ, പരിശുദ്ധ കത്തോലിക്ക സഭ ദൈവമാതാവിന് പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന ഒക്ടോബർ മാസം നമുക്ക് ജപമാല മാസമാണല്ലോ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധിയിൽ വളരാനുള്ള ഒരു സമയമാണിത്. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് ഭക്തിയില്ലാത്ത, സ്നേഹമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നല്ല ക്രിസ്ത്യാനിയാവാൻ കഴിയില്ല. ഒരു കത്തോലിക്കന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് അത്ര പ്രധാനമായ ഒരു സ്ഥാനമാണുള്ളത്. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഈശോയുടെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള രക്ഷാകര സംഭവങ്ങളുടെ ഒരു പുനഃസ്മരണികയാണ് ജപമാല പ്രാർത്ഥനയിലുള്ളത്. ജപമാല അഥവാ റോസറി എന്ന വാക്കിന്റെ അർത്ഥം റോസാപ്പൂക്കളുടെ കിരീടം എന്നാണ്. ഞാൻ ജപമാല നാഥയാണ്, നിങ്ങൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ധാരാളം ജപമാല ചൊല്ലണം എന്നത് ഫാത്തിമായി പരിശുദ്ധയമ്മയുടെ സന്ദർശന വേളയിൽ ഉണ്ടായ ഒരാഹ്വാനമായിരുന്നു. നമ്മുടെ പൂർവികരെല്ലാം പലവിധ പാഷണ്ഡതകളെയും പകർച്ചവ്യാധികളെയും അതിജീവിച്ചത് ഈ ജപമാല പ്രാർത്ഥനയിലുള്ള ആശ്രയം മൂലമായിരുന്നു. എല്ലാ വിശുദ്ധരും ജപമാല പ്രാർത്ഥനയിലൂടെയാണ് തങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ പിതാവായ ദൈവത്തോട് നിരന്തരം അടുത്തുനിന്നത്. 1208 വിശുദ്ധ ഡൊമിനിക്കിന് അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ജപമാലയെക്കുറിച്ച് പ്രസംഗിക്കുക, നിന്റെ പ്രസംഗങ്ങളിലെല്ലാം നീ ജപമാല ചൊല്ലുവാൻ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക, നിന്റെ വാക്കുകളിലൂടെ ആത്മാക്കളുടെ രക്ഷയ്ക്കത് കാരണമായിത്തീരും. ജപമാല പ്രാർത്ഥന സാത്താനെതിരെയുള്ള വലിയൊരായുധമാണ്. സ്വർഗം നൽകിയ ഈ സമ്മാനം അവഗണിക്കപ്പെട്ടതു മുതൽ പലവിധ പാപങ്ങളും ക്രമക്കേടുകളും ലോകത്തിൽ വ്യാപകമായി തുടങ്ങി. ഈ കാലഘട്ടത്തിൽ പാപവും പകർച്ചവ്യാധികളും ക്രൈസ്തവ പീഡനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തിന് പരിശുദ്ധ അമ്മയുടെ നിരന്തര സാന്നിധ്യവും സംരക്ഷണവും അത്യാവശ്യമാണ്. കാലം കരുതി വച്ചിരിക്കുന്ന തിന്മയുടെ ആക്രമണത്തിൽ പതറിപ്പോകാതെ അതിനെ ചെറുത്തു നിൽക്കാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് വളരുവാനും ചലിക്കുവാനും നമുക്ക് ദൈവമക്കൾക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ നിരന്തര സാന്നിധ്യം കൂടിയേ തീരൂ. പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം തൻ്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുകാരിയാക്കിയത് ലോകത്തിന് പരിശുദ്ധ അമ്മയിലൂടെ തൻ്റെ കൃപകൾ ചൊരിയുവാനായിരുന്നു. ഈശോ തൻ്റെ അന്ത്യനിമിഷത്തിൽ പരിശുദ്ധ അമ്മയെ നമുക്കും അമ്മയായി നൽകി, ലോകത്തിന് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് അമ്മയായി നൽകി. ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോട് അരുൾ ചെയ്തപ്പോൾ അവിടുന്ന് തൻ്റെ മാതാവിനെ നമുക്കും അമ്മയായി നൽകുകയായിരുന്നു. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് തൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, മറിയം വഴി യേശുവിലേക്ക്. നമ്മുടെ സഹരക്ഷകയായ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവർക്ക് സുവിശേഷത്തെയും സഭയെയും യേശുവിനെ സംബന്ധിക്കുന്ന എല്ലാത്തിനെയും സ്നേഹതീക്ഷ്ണതയോടുകൂടി മാത്രമേ കാണാനാവൂ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെ നിശബ്ദയായും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവളായിട്ടുമാണ് നാം കാണുന്നത്. വളരെ ചുരുക്കമായി മാത്രമേ അമ്മ സംസാരിച്ചിട്ടുള്ളൂ. കുറച്ചു വാക്കുകളിൽ നിന്നു തന്നെ പരിശുദ്ധ അമ്മയുടെ മനസ്സും ആത്മീയതയും നമുക്ക് തെളിവാകുന്നു. ഒന്നാമതായി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായും ദൈവഹിതത്തിന് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയപ്പോൾ അമ്മയുടെ അനുസരണവും അഗാധമായ എളിമയും വെളിവാക്കപ്പെടുന്നു. രണ്ടാമതായി, അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനോട് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ അമ്മയുടെ അനുകമ്പയും കരുണാർദ്ര സ്നേഹവുമാണ് നാം കാണുന്നത്. മൂന്നാമതായി, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ലോകമെങ്ങുമുള്ള മരിയൻ പ്രത്യക്ഷീകരണത്തിൽ ലോകത്തോട് എന്നും ഇന്നും അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതു തന്നെയാണ്, യേശുവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ, ദൈവവചനമനുസരിച്ച് ജീവിക്കുവിൻ.
പ്രിയമുള്ളവരെ, അമ്മയുടെ വാക്കുകൾ നമുക്ക് അനുസരിക്കാം. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പരിശുദ്ധ ജപമാല കൈകളിലേന്തി അമ്മയോട് എന്നും ചേർന്ന് നിൽക്കാം. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.